പുടിന്റെ ടാർഗറ്റ് നമ്പർ 1 ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി തന്നെ എന്നതിൽ സംശയമില്ല. സെലൻസ്കിയെ ജീവനോടെയോ അല്ലാതെയോ കീഴ്പ്പെടുത്തുവാനാണ് പുടിന്റെ നീക്കവും. അതിനിടെ സെലൻസ്കിയുടെ മറ്റൊരു പരാമർശം ശത്രുക്കൾ ടാർഗറ്റ് നമ്പർ 2 അവരെ അടയാളപ്പെടുത്തി എന്നതായിരുന്നു. ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കിയുടെ ഈ വാക്കുകളോടെയാണ് അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. സെലൻസ്കി പുടിന്റെ ടാർഗറ്റ് നമ്പർ 2 എന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന സെലൻസ്കിയുടെ ഭാര്യ ഉക്രൈന്റെ പ്രഥമ വനിത ഒലീന വളോദി മിരിവാന സെലൻസ്ക. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ സെലൻസ്കി കുടുംബത്തിന്റെയും പ്രഥമ വനിത ഒലീന സെലൻസ്കിയുടെയും രണ്ട് കൊച്ചുകുട്ടികളായ അലക്സാന്ദ്രയുടെയും കിറിലിന്റെയും ദുരവസ്ഥയിലേക്ക് ലോക ശ്രദ്ധ ആകർഷിച്ചു. റഷ്യക്കെതിരായ പോരാട്ടത്തിന് മുൻനിരയിൽ നിന്ന് നേതൃത്വം നൽകുന്ന ഭർത്താവിനൊപ്പമാണ് തിരക്കഥാകൃത്ത് കൂടിയായ ഒലീന. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ആക്രമണങ്ങളോടുള്ള ഉക്രൈനിന്റെ ചെറുത്തുനിൽപ്പിന്റെ ആഗോള മുഖങ്ങളായി മാറിയിരിക്കുകയാണ് 44-കാരനായ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ കുടുംബവും. ഉക്രൈനിൽ പ്രഥമ വനിതയ്ക്ക് ഔദ്യോഗിക ഓഫീസ് ഇല്ല. എന്നാൽ യുദ്ധം തുടരുമ്പോൾ സെലൻസ്കിയുടെ ജീവിതത്തിൽ ഒലീന പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പരിഭ്രാന്താകുകയോ കണ്ണീർ ഒഴുക്കുകയോ ചെയ്യില്ല. ഞാൻ ശാന്തയും ആത്മവിശ്വാസവും ഉള്ളവളും ആയിരിക്കും. എന്റെ കുട്ടികൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവർക്കൊപ്പം നിൽക്കും. എന്റെ ഭർത്താവിന്റെ അരികിലും നിങ്ങളോടൊപ്പം. ഉക്രൈനെ റഷ്യ ആക്രമിക്കുന്നതിനിടെ സെലൻസ്ക സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വാക്കുകളാണിത്. കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങളും യുദ്ധശ്രമങ്ങളെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ ജനങ്ങളെ ഒഴിപ്പിക്കാം, മാനസിക പിന്തുണ നേടാം തുടങ്ങിയവ അടങ്ങിയ ഒരു പ്രത്യേക ടെലിഗ്രാം ചാനൽ തുടങ്ങുകയെന്നതാണ് ഒലീന വളോദി മിരിവാന സെലൻസ്കിയുടെ ഏറ്റവും പുതിയ ശ്രമം. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒലീന സെലൻസ്കിയുടെ പങ്ക് പറയാതെ വയ്യ. റഷ്യൻ ആക്രമണം തുടരുമ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ദുരവസ്ഥയിലേക്കാണ് സെലൻസ്ക ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഉക്രൈനിക്കാർ എല്ലാ രാത്രിയിലും കുട്ടികളെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകണം. ഉക്രൈൻ സമാധാനപരമായ രാജ്യമാണ്. ഞങ്ങൾ യുദ്ധത്തിന് എതിരാണ്. ആദ്യം ഞങ്ങളല്ല ആക്രമിച്ചത്, പക്ഷേ ഞങ്ങൾ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ലോകം മുഴുവൻ നോക്കൂ, നിങ്ങളുടെ രാജ്യങ്ങളിലും ഞങ്ങൾ സമാധാനത്തിനായി പോരാടുകയാണ്. അവർ തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ കുറിച്ചത് ഇങ്ങനെയാണ്. മധ്യ യുക്രൈനിലെ ഒരു വ്യവസായിക നഗരമായ ക്രീവീറിയിലാണ് ഒലീന സെലൻസ്ക ജനിച്ചത്. അവിടെയാണ് പ്രസിഡന്റും വളർന്നത്. ഇരുവർക്കും ഒരുപാട് പൊതുവായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ക്രിവീവീവ് നാഷണൽ യൂണിവേഴ്സിറ്റി വെച്ചാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത്. അവിടെ സെലൻസ്ക ആർക്കിടെക്ചറും പ്രസിഡന്റ് നിയമവും പഠിക്കുകയായിരുന്നു. ആ സമയത്ത് സെലൻസ്കി കൊമേഡിയയിൽ ഒരു കരിയർ ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു. കോമഡിയാണ് അവരെ ഒന്നിപ്പിച്ചത്. ഉക്രൈനിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ കവർത്താൽ 95 അല്ലെങ്കിൽ സ്റ്റുഡിയോ ക്വാർട്ടർ 95 സ്ഥാപകരിൽ ഒരാളാണ് സെലൻസ്കി. അവിടെ സെലൻസ്കിയെ തിരക്കഥാകൃത്തായി അദ്ദേഹം ഉൾപ്പെടുത്തി. 2003 സെപ്റ്റംബറിലാണ് ഇരുവരും വിവാഹിതരായത്. സ്റ്റുഡിയോയുടെ ഏറ്റവും വിജയകരമായ ഷോകളിലൊന്നാണ് ജനങ്ങളുടെ സേവകൻ. അതിൽ സെലൻസ്കി ഒരു സ്കൂൾ അധ്യാപകനായ വാസിൽ പെട്രോവിഷ് ഹോളോബ്രോട്ട്കോയുടെ വേഷം ചെയ്തു. ഷോയുടെ എഴുത്തുകാരിൽ ഒരാളായിരുന്നു സെലൻസ്ക. രാജ്യത്തിന്റെ പ്രഥമ വനിതയായിരുന്നിട്ടും സെലൻസ്ക കഥകൾ സൃഷ്ടിക്കാനായി കവർത്താൽ 95 ഓഫീസിൽ പോയി ജോലി ചെയ്തു. പ്രഥമ വനിത എന്ന പദവിയിൽ എത്തിയതോടെ കുട്ടികൾക്ക് പോഷകാഹാരം ലഭിക്കുന്നതിന് സെലൻസ്ക സജീവമായി പ്രവർത്തിച്ചു. സ്കൂളുകളിൽ സമീകൃതാഹാരം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തി. മറ്റു പല സ്ത്രീകളെയും പോലെ താനും മകളുടെ ജനനത്തിന് ശേഷമാണ് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതെന്ന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അവർ പറഞ്ഞു. സ്ത്രീകളുടെ ഉന്നമനത്തിനായും അവർ പ്രവർത്തിച്ചു. പുരുഷന്മാർക്ക് അവരുടെ കുഞ്ഞു ജനിച്ചതിന് ശേഷം 3 മാസത്തേക്ക് 14 ദിവസത്തെ ശമ്പളത്തോടുകൂടിയ അധിക അവധി ലഭിക്കാൻ അനുവദിക്കുന്ന ഒരു ബിൽ പാർലമെന്റ് പാസാക്കിയതിനെയും ഒലീന സെലൻസ്ക പ്രശംസിച്ച് ശ്രദ്ധാകേന്ദ്രമായിരുന്നു. ഉക്രൈനിയൻ ജനത എങ്ങനെ സെലൻസ്കിയെ സ്നേഹിക്കുന്നുവോ അത്ര കണ്ട് ഒലീനയും അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. സെലൻസ്കിയുടെ ഭാര്യ എന്ന നിലയിൽ രാജ്യത്തിന്റെ പ്രഥമ വനിത എന്ന നിലയിലും. ഞാൻ ലക്ഷ്മി. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.